കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എംബ്രിയോനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അതിനുശേഷമുള്ള നമ്മുടെ സീഡിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആൻജിയോസ്പേംസിൻ്റെ കേസിൽ അത് സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഔട്ട്പുട്ടാണ്. കാരണം നമുക്കറിയാം സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ രണ്ട് പാരൻസ് ഇൻവോൾവ് ചെയ്യും. അപ്പോൾ രണ്ട് ടൈപ്പ് ഗാമീറ്റ്സ് അല്ലേ, മെയിൽ ഗാമീറ്റ് ആൻഡ് ഫീമെയിൽ ഗാമീറ്റ് ഫ്യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്ത് ഫോം ചെയ്യുന്നത്, സൈഗോട്ട് എന്ന് പറയുന്ന സ്ട്രക്ചർ ഫോം ചെയ്യുന്നത്. ഈ സൈഗോട്ട് എന്തായിട്ട് മാറും, പിന്നെ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എംബ്രിയോ ആയിട്ട് മാറും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അത് വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ അടങ്ങിയേക്കുന്ന സ്ട്രക്ചർ, അതായത് എംബ്രിയോ അതുപോലെ തന്നെ കോട്ടിലിഡൻ ഒക്കെ അടങ്ങിയേക്കുന്ന സ്ട്രക്ചറാണ് സീഡ് എന്ന് പറയുന്നത് അല്ലേ. ഈ സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ട് അത് മുളച്ചു വന്നിട്ടാണ് എന്തായി മാറുന്നത്, വലിയ പ്ലാന്റ് ഫോം ചെയ്യുന്നത്. അപ്പം സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഔട്ട്പുട്ടാണ്. സീഡിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും, നമുക്ക് എംബ്രിയോണൽ ആക്സിസ്, അതുപോലെ തന്നെ കോട്ടിലിഡൻ. ഇനി ഈ സീഡിനെ കവർ ചെയ്തുകൊണ്ട് എന്തുണ്ട്, കുറച്ച് ടഫായിട്ടുള്ള സീഡ് കോട്ട് ഉണ്ട് അല്ലേ, കുറച്ച് കട്ടി കൂടിയ സ്ട്രക്ചറാണ്. കാരണം സീഡിന് വേണ്ട പ്രൊട്ടക്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് സീഡ് കോട്ടിൻ്റെ മെയിൻ ആയിട്ടുള്ള ഡ്യൂട്ടി. ഇനി കോട്ടിലിഡൻ അല്ലേ, കോട്ടിലിഡൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം കുറച്ച് എന്താ തിക്കായിട്ടുള്ള സ്ട്രക്ചറാണ്, മിക്ക സീഡിൻ്റെയും കേസിൽ അങ്ങനെയാണ്. പക്ഷേ വേറൊരു പ്രശ്നമുള്ളത് ചില പ്ലാന്റ്സിൻ്റെ കേസിൽ അവരുടെ സീഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടിലിഡൻ ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് യൂസപ്പ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ വളർന്നു വരുന്ന എംബ്രിയോ എന്ത് ചെയ്യും, ഈ കോട്ടിലിഡനിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഫുഡൊക്കെ കഴിച്ച് അല്ലേ നല്ല രീതിയിൽ കഴിച്ചിട്ട് അത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കും. അപ്പോൾ അങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ സീഡ്സിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, നോൺ ആൽബുമിനസ് സീഡ്സ് അല്ലേ. അവിടെ എന്തുണ്ടാവില്ല, ഒട്ടും തന്നെ നമ്മുടെ കോട്ടിലിടേണ്ട പ്രസൻസ് ഉണ്ടാവില്ല. അപ്പം നോൺ ആൽബുമിനസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എക്സ് ആൽബുമിനസ്. എന്താണ് എക്സ് അല്ലേ, എക്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, നമ്മളെ പഴയ ഗേൾ ഫ്രണ്ടിനൊക്കെ നമ്മൾ എന്താ പറയുക, എക്സ് ഗേൾ ഫ്രണ്ട്. അതുപോലെ തന്നെ എക്സ് ആൽബുമിനസ് അല്ലേ, മുന്നേ അവൻ എന്തുണ്ടായിരുന്നു, കോട്ടിലിടേണ്ട പ്രസൻസ് ഉണ്ടായിരുന്നു, പക്ഷേ സീഡായി മാറുമ്പോഴത്തേക്ക് ആ ഒരു കോട്ടിലിടൻ ഇല്ലാതെയായി. സോ എക്സ് ആൽബുമിനസ്. പി ഗ്രൗണ്ട് നട്ട്. അപ്പോൾ പിയും അതുപോലെ തന്നെ ഗ്രൗണ്ട് നട്ടൊക്കെ ഈ എക്സ് ആൽബുമിനസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് വരുന്നത്. അവരെന്ത് ചെയ്യും, അവരുടെ എൻഡോസ്പേം കംപ്ലീറ്റ് ആയിട്ട് അവർ കൺസ്യൂം ചെയ്യും. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്, നമ്മളവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് എൻഡോസ്പേം കംപ്ലീറ്റ് ആയിട്ട് അവർ കഴിച്ചു തീർക്കുന്നൊക്കെ ഉള്ളത്. അവിടെ നമ്മൾ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മ ഉണ്ടോ, ഏതാന്ന്, നമ്മുടെ ബീൻസ്. അപ്പം പിയും ബീൻസൊക്കെയാണ് നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവിടെ നമ്മൾ പി ഗ്രൗണ്ട് നട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പം ഈ എക്സാമ്പിൾസൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഈ എൻഡോസ്പേം ഉള്ളത് അല്ലെങ്കിൽ കോട്ടിലിഡൻസ് കാണാൻ പറ്റുന്ന സീഡ്സിനെ നമ്മൾ എന്താ പറയുക, അങ്ങനെയുള്ള സീഡ്സിനെ നമ്മൾ ആൽബുമിനസ് അല്ലെ, ആൽബുമിനസ് സീഡ്സ് എന്നാണ് വിളിക്കുക. അപ്പം ആൽബുമിനസിൻ്റെ എക്സാമ്പിൾ ഏതാണ്, അതിൻ്റെ എക്സാമ്പിളാണ് വീറ്റ്, ബാർലി, കാസ്റ്റർ, മെയ്സ് അല്ലെ, വീറ്റ്, ബാർലി, കാസ്റ്റർ, മെയ്സ്, ഇതൊക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾ, നമ്മുടെ ആൽബുമിനസ് അല്ലെ, ആൽബുമിനസിൻ്റെ എക്സാമ്പിൾ. ഇനി നമ്മുടെ ബ്ലാക്ക് പെപ്പർ അല്ലെ, ബ്ലാക്ക് പെപ്പർ എന്ന് പറയുന്നത് കുരുമുളകാണ്. അതുപോലെ തന്നെ ബീറ്റ്. അപ്പോൾ ബ്ലാക്ക് പെപ്പർ അതുപോലെ തന്നെ ബീറ്റ് പോലുള്ള പ്ലാന്റ്സിൻ്റെ കേസിൽ അവിടെ നമുക്ക് അവരുടെ ന്യൂസെല്ലസും കൂടെ കാണാൻ പറ്റും. അതായത് അവരുടെ ന്യൂസെല്ലസ് വരെ അവിടെ റിമനൻ്റ് ആയിട്ട് ഉണ്ടാവും. അപ്പോൾ സീഡിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും, അവരുടെ ന്യൂസെല്ലസ്. ന്യൂസെല്ലസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒവ്യൂള് പഠിക്കാൻ നേരത്ത് അവിടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എന്താണ് ന്യൂസെല്ലസ് എന്നുള്ളത്. ന്യൂസെല്ലസ് എന്ന് പറയുന്നതും എന്താണ്, ഒരു ന്യൂട്രറ്റീവ് ആയിട്ടുള്ള ടിഷ്യു ആണ്. വളർന്നു വരുന്ന നമ്മുടെ മദർ സെൽ അല്ലെ, മെഗാസ്പോർ മദർ സെല്ലിനൊക്കെ ആ ഒരു ന്യൂട്രീഷൻ കൊടുക്കുന്ന സെൽസാണ് ഈ ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ന്യൂസെല്ലസ് ആണ് ഇവിടെ നമുക്ക് സീഡിൽ കാണാൻ പറ്റുന്നത്, അതിൻ്റെ റിമനൻറ്റ്, കംപ്ലീറ്റ് അല്ല ഒന്നുണ്ടാവില്ല. ഓക്കെ, അപ്പം അതിനെ നമ്മൾ പെരിസ്പേം, പെരിസ്പേം എന്നാണ് വിളിക്കുക. അപ്പോൾ എന്താണ് പെരിസ്പേം എന്ന് പറയുന്നത്, റിമനൻറ്റ് ന്യൂസെല്ലസ് അല്ലേ, മിച്ചം വരുന്ന ന്യൂസെല്ലസ് നമുക്ക് സീഡിൽ കാണാൻ പറ്റും. ഏതിൻ്റെ സീഡിലാണ്, ബ്ലാക്ക് പെപ്പർ ആൻഡ് ബീറ്റ് കേട്ടോ. അപ്പം അതിനെയാണ് നമ്മൾ പെരിസ്പേം എന്ന് വിളിക്കുന്നത്. നമ്മുടെ സീഡിൻ്റെ ചുറ്റും ടഫായിട്ടുള്ളൊരു കോട്ടിംഗ് ഉണ്ട് അല്ലേ, അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സീഡ് കോട്ട് എന്ന് വിളിക്കും. അപ്പോൾ സീഡ് കോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ടഫായിട്ടുള്ള കോട്ടിംഗ് ആണ്. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ട്. അപ്പോൾ ആ സീഡ് കോട്ട് ആക്ച്വലി ഇൻഡഗുമെൻ്റ് ആണ് സീഡ് കോട്ടായിട്ട് മാറുന്നത്. നമ്മുടെ ഒവ്യൂൾ നമ്മൾ പഠിക്കാൻ നേരത്ത് ഒവ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് വാൾ ലെയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ ഇൻറ്റഗുമെൻസ് ഉണ്ടായിരുന്നു. ആ ഇൻറ്റഗുമെൻസ് ചെറിയൊരു പോർഷനിൽ മാത്രമേ ഇല്ലാത്തതുള്ളൂ, അത് വന്നിട്ട് മൈക്രോ പൈലാർ റീജിയൻ. അപ്പോൾ ഈ സീഡ് കോട്ട് ആക്ച്വലി നമ്മുടെ ഇൻറ്റഗുമെൻസ് വളർന്നിട്ടാണ്, അല്ലെങ്കിൽ ഇൻറ്റഗുമെൻസ് ആണ് പിന്നീട് എന്തായിട്ട് മാറുന്നത്, ഈ സീഡ് കോട്ടായിട്ട് മാറുന്നത്. ഇൻറ്റഗുമെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒവ്യൂളിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള ആ ഒരു വോളേഴ്സ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ സീഡിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ളത്. നമ്മൾ അവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അന്ന് നമ്മൾ മെഗാസ്പോറോജെനിസിസ് പഠിക്കാൻ നേരത്ത്, നമ്മുടെ ഒവ്യൂളിൻ്റെ സ്ട്രക്ചർ പഠിക്കാൻ നേരത്ത്, ആ ഒവ്യൂളിൻ്റെ മൈക്രോ പൈൽ എന്ന് പറയുന്ന റീജിയൻ അല്ലേ, മൈക്രോ പൈലാർ റീജിയൻ, അവിടെ എന്തുണ്ടായിരുന്നില്ല,
ഇൻഡഗുമെൻസ് ഉണ്ടായിരുന്നില്ല അല്ലേ. ഇൻഡഗുമെൻസ് ആബ്സെൻ്റ് ആയിട്ടുള്ള സ്ഥലത്തിനെയാണ് നമ്മൾ മൈക്രോപൈൽ എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ മൈക്രോപൈലാണ് ഇവിടെ എന്ത് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതെന്ന് അറിയാവോ? അതായത് സീഡിൻ്റെ അകത്തോട്ടും പുറത്തോട്ടുള്ള ഇപ്പം വാട്ടർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പം എൻ്റർ ചെയ്യണം അല്ലേ, സീഡിൻ്റെ ഉള്ളിലോട്ട് എൻ്റർ ചെയ്യണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ചെറിയ ഒരു ഒരു ഓപ്പണിങ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, ആ ഭാഗത്ത് സീഡ് കോട്ട് ഉണ്ടാവില്ല. അപ്പം ഒവ്യൂളിൻ്റെ ഇൻറ്റഗുമെൻസ് അല്ലേ, ഇൻറ്റഗുമെൻസ് ആണ് എന്തായിട്ട് മാറുന്നത്, ഇൻറ്റഗുമെൻസ് ആണ് സീഡ് കോട്ടായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. ഇനി അവിടെയുള്ള ആ മൈക്രോപൈൽ അല്ലേ, മൈക്രോപൈലാണ് ഇവിടുത്തെ പോർ. പോർ എന്ന് പറയുന്ന ചെറിയ ഗ്യാപ്പ്, ചെറിയൊരു ഹോള്, അതായിട്ട് മാറുന്നത് മൈക്രോപൈലാണ്. അപ്പോൾ ഇതെന്തിന് വേണ്ടിയിട്ടാണ്? നമ്മുടെ ഓക്സിജനും അതുപോലെ തന്നെ വെള്ളത്തിനും കയറാൻ വേണ്ടിയിട്ടാണ്. സീഡിൻ്റെ അകത്തോട്ട് ഓക്സിജൻ കയറണം, അതുപോലെ തന്നെ വെള്ളമൊക്കെ കയറണം. വെള്ളം കയറുമ്പോഴല്ലേ ഇത് ജെർമിനേറ്റ് ചെയ്ത് വരുന്നത്. അപ്പം വെള്ളത്തിനും ഓക്സിജനൊക്കെ കയറാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഒരു പോർ അവിടെ കൊടുത്തേക്കുന്നത്. അപ്പം ഇൻഡഗുമെൻറ്റിൻ്റെ അവിടെ ഉള്ള ആ ഒരു മൈക്രോപൈൽ, ആ മൈക്രോപൈലാണ് പിന്നീട് എന്തായിട്ട് മാറിയത്, ഈ സീഡ് കോട്ടിൻ്റെ ഇടയിലുള്ള പോറായിട്ട് മാറിയിരിക്കുന്നത്. ഇനി നമ്മൾ സീഡ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളത്തിൻ്റെ അംശം വളരെ കുറവായിരിക്കും അല്ലേ. അപ്പോൾ സീഡ് മെച്ചുറായി വരും തോറും അതിൻ്റെ അകത്തുള്ള വാട്ടർ ലെവൽ കുറഞ്ഞു കുറഞ്ഞു വരും. അപ്പം 10-15% മാത്രമേ വെള്ളത്തിൻ്റെ പ്രസൻസ് സീഡിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഈ സീഡിൻ്റെ ആക്ടിവിറ്റി എങ്ങനെയായിരിക്കും, അതിൻ്റെ മെറ്റബോളിസം ഒക്കെ വളരെ കുറവായിരിക്കും. കാരണം ആ ഒരു സീഡെന്ന് പറയുന്ന രീതിയിൽ, ആ ഒരു സീഡെന്ന് പറയുന്ന ആ ഒരു ഐഡൻറ്റിറ്റിയിൽ ഒരു പക്ഷേ കുറേ കാലം ചിലപ്പോൾ കിടക്കേണ്ടി വരും അല്ലേ. ഈ സീഡ് മുളയ്ക്കുന്നതിന് മുന്നേ ചിലപ്പം കുറേ കാലം വെയിറ്റ് ായിരിക്കും സീഡ് ജെർമിനേറ്റ് ചെയ്ത് മുളയ്ക്കുന്നത്. അപ്പോൾ ഡോർമെൻസി എന്ന് പറയുന്നത് എന്താ? ഡോർമെൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേറ്റിനെയാണ് നമ്മൾ ഡോർമെൻസി എന്ന് വിളിക്കുന്നത്. അതായത് സീഡ് ഉണ്ടായതിന് ശേഷം അത് മുളയ്ക്കുന്നവരെയുള്ളൊരു ടൈം പീരീഡ് അല്ലേ. ആ ടൈം പീരീഡ് എന്ന് പറയുന്നത് ഓരോ പ്ലാന്റ്സിനനുസരിച്ച് മാറുന്നുള്ളതാണ് വസ്തുത. അപ്പം അത്രയും കാലം ഇതിനാവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളും ഒക്കെ ആ ഒരു സീഡിൻ്റെ അകത്തുണ്ട്. പക്ഷേ അത് ഒറ്റയടിക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമായി മാറും. അപ്പോൾ ആ ഒരു സീഡ് എന്താ ചെയ്യുക, മാക്സിമം മെറ്റബോളിസം കുറയ്ക്കും. മെറ്റബോളിസം എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ ആ ഒരു ആക്ടിവിറ്റി അല്ലെ കെമിക്കൽ പ്രോസസ്, അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന കെമിക്കൽ ആക്ടിവിറ്റി ഒക്കെ കുറച്ച് ഒരു ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലോട്ട് അത് കടക്കും അല്ല. ഇനാക്റ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും ഫുഡ് വേണ്ട എന്നുള്ളതല്ല, വളരെ കുറച്ച് മാത്രമേ അവർ കൺസ്യൂം ചെയ്യുള്ളൂ. കാരണം അവരുടെ ആ ഒരു മെറ്റബോളിസം എന്ന് പറയുന്ന പ്രോസസ്സ് നല്ല രീതിയിൽ ഇവിടെ സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ അല്ലെ, ആ ഒരു സീഡ് ഉണ്ടായത് മുതൽ അത് മുളയ്ക്കുന്നത് വരെയുള്ള ആ ഒരു ഡോർമെൻസി, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് ഡോർമെൻസി, ഡോർമെൻസി. അപ്പം ഈ ഒരു ഡോർമെൻസി വെടിഞ്ഞ് നമ്മുടെ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, ഫേവറബിളായിട്ടുള്ള സിറ്റുവേഷൻ വരാൻ നേരത്ത് അല്ലെ. അന്തരീക്ഷത്തിൽ എന്ത് വേണം, നല്ല രീതിയിൽ ഈർപ്പം വേണം, പിന്നെ മണ്ണിൽ വെള്ളവും വേണം. അപ്പം ഇങ്ങനെയുള്ള ഫാക്ടേഴ്സ് ഓക്കെ ആണെങ്കിൽ നമ്മുടെ സീഡ് ജെർമിനേറ്റ് ചെയ്യും. എല്ലാ സീഡ്സിൻ്റെയും കേസിൽ ഇതുപോലെയല്ല, ചില സീഡിന് അധികം വെള്ളം വേണ്ടി വരില്ല. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഡേറ്റ്സിൻ്റെ ആ ഒരു സീഡ്. അപ്പം ഓരോ പ്ലാന്റ്സിന് സ്യൂട്ടബിളായിട്ടുള്ള എൻവയോൺമെൻറ്റ് വരാൻ നേരത്താണ് അതിൻ്റെ സീഡ് ജെർമിനേറ്റ് ചെയ്യുക അല്ലേ. മുളയ്ക്കാൻ അതിനാവശ്യമായിട്ടുള്ള കാലാവസ്ഥ അല്ലെങ്കിൽ സാഹചര്യം വരുമ്പോഴാണ് അത് ഡോർമെൻസി വെടിഞ്ഞിട്ട് മുളച്ച് വരിക. ഓവറിയാണ് ഫ്രൂട്ടായിട്ട് മാറുന്നത്, അതുപോലെ തന്നെ ഒവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അപ്പോൾ ആൻജിയോസ്പേംസിൻ്റെ കേസിലാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, ഈ സീഡിന് ചുറ്റും ഫ്രൂട്ട് ഉണ്ടാവും അല്ലേ. അപ്പം ഓവറിയാണ് ഇവിടെ എന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ടായിട്ട് മാറുന്നത്. ഒവ്യൂൾ അല്ലെ, ഓവറിക്കകത്ത് കാണപ്പെടുന്ന ഒവ്യൂളാണ് സീഡായിട്ട് മാറുന്നത്. അപ്പം ഒവ്യൂളിൻ്റെ ആ ഒരു ഔട്ടർ ലെയറായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കവറിങ് ആയിരുന്നു ഇൻഡഗുമെൻസ് അല്ലേ. അതാണ് നമ്മുടെ സീഡിൻ്റെ സീഡ് കോട്ട്. അതുപോലെ നമ്മുടെ ഫ്രൂട്ടിൻ്റെ ആ ഔട്ടർ മോസ്റ്റ് ലെയർ അല്ലേ, അതും കുറച്ച് കട്ടി കൂടിയ സ്ട്രക്ചറാണ് അല്ലേ. കമ്പാരിറ്റീവ്ലി നമ്മുടെ സീഡിൻ്റെ അത്രയ്ക്ക് കട്ടി ഇല്ലെങ്കിലും അത്യാവശ്യം കട്ടിയുള്ള സ്ട്രക്ചർ തന്നെയാണ് ആ ഫ്രൂട്ടിൻ്റെ ഔട്ടർ കവറിങ്. അത് ആക്ച്വലി നമ്മുടെ ഓവറിയുടെ വാളാണ്. അപ്പോൾ ഓവറിയുടെ വാളാണ് നമ്മുടെ ഫ്രൂട്ടിൻ്റെ ഔട്ടർ കവറിങ് ആയിട്ട് മാറുന്നത്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെരികാർപ്പ്. എന്താ വിളിക്കുക, പെരികാർപ്പ് കേട്ടോ. അപ്പം ഈ പെരിസ്പേമും പെരികാർപ്പും തമ്മിൽ കൺഫ്യൂഷൻ ആവാൻ പാടില്ല. അപ്പം പെരികാർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പെരികാർപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ടിൻ്റെ ഔട്ടർ മോസ്റ്റ് ലെയർ, അതാണ് പെരികാർപ്പ്. അത് ഉണ്ടാവുന്നത് ഓവറിയുടെ ഔട്ടർ വാളിൽ നിന്നാണ് അല്ലെ. ഓവറിയുടെ ഔട്ടർ വാള് മെച്ചുറായിട്ടാണ് പെരികാർപ്പ് ഓഫ് ഫ്രൂട്ടായിട്ട് മാറുന്നത് അല്ലെ, ഫ്രൂട്ടിൻ്റെ ഔട്ടർ കവറിങ്. ഇനി പെരിസ്പേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, പെരിസ്പേം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നമ്മുടെ ന്യൂസെല്ലസിൻ്റെ റിമനൻ്റ് ആണ് പെരിസ്പേം അല്ലേ.
അപ്പോൾ പെരിസ്പേം എന്ന് പറയുന്നത് എന്താണ്? ന്യൂസെല്ലസിൻ്റെ റിമനൻറ്റ്, നമ്മുടെ സീഡിലുള്ള ന്യൂസെല്ലസിൻ്റെ റിമനൻറ്റിനെയാണ് നമ്മൾ പെരിസ്പേം എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലത് ഫ്ലഷി ആയിരിക്കും അല്ലേ. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഗാവ, അതുപോലത്തെ ഗാവ എന്ന് പറയുമ്പോൾ പേരയ്ക്ക, പിന്നെ മാംഗോ, ഓറഞ്ച്. അപ്പോൾ ഇതൊക്കെ ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട്സാണ് അല്ലേ. ഇതിൻ്റെയൊക്കെ ഫ്രൂട്ട്സ് ഭയങ്കര ഫ്ലഷിയാണ്. അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സിൻ്റെ എക്സാമ്പിളാണ് മസ്റ്റാർഡ് അല്ലേ. അത് നമ്മൾ ഫ്രൂട്ട് എന്ന് പറയുന്ന ആ ഒരു വിഭാഗമല്ല ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഓവറി മാറി വരുന്ന സംഭവം, അതാണ് ഫ്രൂട്ട്സ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ മസ്റ്റാർഡ് അല്ലെ, മസ്റ്റാർഡിൻ്റെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ടാണ് അതിന് വരുന്നത്. അതുപോലെ തന്നെയാണ് ഗ്രൗണ്ട്നട്ട് അല്ലെ, ഗ്രൗണ്ട്നട്ടിൻ്റെയും ആ ഒരു ഫ്രൂട്ട് ഫ്ലഷിയാണ്. അപ്പം മസ്റ്റാർഡ് അതുപോലെ തന്നെ ഗ്രൗണ്ട്നട്ട് ഇങ്ങനെയുള്ള പ്ലാന്റ്സിൻ്റെ കേസിൽ അവരുടെ ഫ്രൂട്ട് എങ്ങനെയാണ്? കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ടാണ്. നമ്മുടെ ഓവറി മെച്ചുറായിട്ട് ഫോം ചെയ്യുന്ന പാർട്ടാണ് ഫ്രൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സെൻസിൽ നമ്മുടെ മസ്റ്റാർഡിൻ്റെയും അതുപോലെ തന്നെ ഗ്രൗണ്ട്നട്ടിൻ്റെയൊക്കെ ഫ്രൂട്ട് ഡ്രൈ ആണ്. ഡിസ്പേർഷൻ ഓഫ് സീഡ്, ഡിസ്പേർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തോട്ട് സീഡിനെ കൊണ്ടുപോവുക എന്നുള്ളതിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ സീഡ് ഉണ്ടാവുന്നത് എവിടെയാണ്? നമുക്കറിയാം, പ്ലാന്റ്സിലാണ് സീഡ് ഉണ്ടാവുന്നത് അല്ലേ. ആ ഒരു മരത്തിലാണ് അല്ലെങ്കിൽ ആ ഒരു ചെടിയിലാണ് സീഡ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ചെടിയിൽ നിന്നും ഈ സീഡിനെ പരമാവധി ദൂരത്തോട്ട് എത്തിക്കാനാണ് ഏതൊരു പ്ലാന്റും ശ്രമിക്കുക. കാരണം അടുത്ത് തന്നെ കുറേ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. അപ്പം ആ ഒരു പരിപാടി, ആ ഒരു മെക്കാനിസത്തിനെയാണ് നമ്മൾ ഡിസ്പേർഷൻ ഓഫ് സീഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓരോ പ്ലാന്റ്സിനും ഓരോ മെക്കാനിസം ഉണ്ട്. അതായത് ആ ഒരു സീഡിനെ ദൂരെ എത്തിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, കുറച്ച് ദൂരെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി പ്ലാന്റ്സിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ. അത് ആനിമൽസ് കഴിക്കും അല്ലെ, ആ ഒരു ഫ്ലഷി ആയിട്ടുള്ള ഫ്രൂട്ട് ആനിമൽസ് കഴിക്കും. അവർ കഴിച്ചതിന് ശേഷം ആ സീഡ് ദൂരെ എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയും. അങ്ങനെ ആ ഒരു സീഡ് പരമാവധി ദൂരത്തെത്തുവാണ്. ഈ പ്ലാന്റിൽ നിന്നും ദൂരമുള്ളൊരു സ്ഥലത്തോട്ട് ഈ സീഡ് എത്തുകയും ആ ഒരു സ്ഥലത്തും കൂടെ ഈ പ്ലാന്റ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതാണ് അതിൻ്റെ പിന്നിലുള്ള കാര്യം. അപ്പോൾ സീഡ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിൽ ഇനിയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്തായാലും ഞാനിവിടെ നിർത്തുവാണ്. അപ്പോൾ ഇന്ന് എടുത്തത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ബൈ.